ഹലോ ഫ്രണ്ട്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കണ്ടിരുന്നത് ഈ ലെക്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ് ടൈം റെസ്പോൺസ് ഓഫ് അൺഡാമ്ഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഓക്കെ ദാറ്റ് ഈസ് ഒരു അൺഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിലേക്ക് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം റെസ്പോൺസ് എന്തായിരിക്കും എന്നാണ് കാണാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം നമ്മുടെ സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദിസ് ഇസ് ദ സെക്കൻഡ് ഓർഡർ സിസ്റ്റം അല്ലേ സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഏതൊരു റെസ്പോൺസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്ലോസ് ടു ട്രാൻസ്ഫോർ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആൻഡ് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എൻ അൺഡാമ്ഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം അൺഡാമ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ദാറ്റ് ഇസ് സീറ്റ ഈസ് ഈക്വൾ ടു സീറോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു സൊ ഈ ഒരു സീറ്റ ഈസ് ഈക്വൾ ടു സീറോ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക ഈ ഒരു വാല്യൂ നമുക്ക് സീറോ ആയി ആയിപ്പോകും അല്ലേ സോ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്ന് കിട്ടും സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്താണ് വേണ്ടത് ടൈം റെസ്പോൺസ് ആണ് വേണ്ടത് ദാറ്റ് ഈസ് അവർ ഔട്ട്പുട്ട് ഈസ് സി ഓഫ് എസ് ഇൻപുട്ട് ഈസ് ആർ ഓഫിസ് സോ നമുക്ക് സി ഓഫ് ടി ആണ് കാണേണ്ടത് സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സി ഓഫ് എസ് കാണണം സോ സി ഓഫ് എസ് കാണണമെങ്കിൽ ഈ ആർ ഓഫ് എസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻ ടു ദിസ്റ്റേം നമുക്കറിയാം നമ്മളുടെ ഇൻപുട്ട് എന്താണ് ദാറ്റ് ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ ആർ ഓഫ് ടീ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അല്ലേ നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക ദിസ് ഈസ് അവർ സ്റ്റെപ്പ് ഫങ്ഷൻ അതോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വണ്ണാണ് സോ ഈ ആർ ഓഫ് ടീനെ ലാപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആർ ഓഫ് എസ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വൺ ബൈ എസ് ഈ വൺ ബൈ എസ് എന്ത് ചെയ്യാം നമുക്കിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ നമ്മുടെ ഈക്വേഷൻ എങ്ങനെ മാറും സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എസ് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമുക്കവിടെ കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് സി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം സോ നമുക്കറിയാം ഈ ഒരു ടേമിനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലൈസ് ട്രാൻസ്ഫോം ചെയ്യണം ഇൻവേഴ്സ് ലാപ്ലൈസ് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വി ഹാവ് ടു ഡു ദ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇല്ലേ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇൻവേഴ്സ് ലാപ്ലൈസ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല സോ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്ന് കിട്ടും ഇതിൽ നമുക്ക് എയുടെയും ബി യുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻ ടു എ സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ബി ഇൻ എസ് നമുക്ക് കിട്ടും ഓക്കെ ഇതിൽ നമുക്ക് ഇഫ് എസ് ഇസ് ഈക്വൾ ടു സീറോ എന്ന് കൊടുത്ത് നോക്കാം സോ എസിന് സീറോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ ടേം സീറോ ആയിപ്പോവും ബാക്കി ദിസ് വിൽ ബി സീറോ സോ എ ഒമേഗ എൻ സ്ക്വയർ എന്ന് കിട്ടും സോ ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഒമേഗ എൻ സ്ക്വയർ കിട്ടും സോ അത് ഒമേഗ എൻ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം ഇഫ് എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ എൻ എന്ന് കൊടുത്ത് നോക്കാം സോ എസ്സിന് നമ്മൾ ജെ ഒമേഗ എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എസ് സ്ക്വയർ വരുന്നുണ്ട് സോ ജെ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുമ്പം മൈനസ് ഒമേഗ എൻ സ്ക്വയർ ആണ് വരിക ഇതും ഇതും ക്യാൻസൽ ആയിട്ട് ഈ ഹോൾ ടേം സീറോ ആയി പോകും ബാക്കി നമുക്ക് എന്ത് വരും മൈനസ് ബി ജെ ഒമേഗ ആണ് കിട്ടുക സോ ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബി ജെ ഒമേഗ എൻ അതിൽ നിന്ന് നമുക്ക് ബി എന്തായിട്ട് കിട്ടും ദാറ്റ് ഇസ് മൈനസ് ജെ ഒമേഗ എൻ വിച്ച് ഈസ് നത്തിങ് ബട്ട് സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എസ് എന്ന് കിട്ടും നൗ വി ക്യാൻ സബ്സ്റ്റ്യൂട്ട് ദ വാല്യു ഓഫ് എ ആൻഡ് ബി ഇൻ ഹിയർ സോ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും വൺ ബൈ എസ് മൈനസ് എസ് ഡിവാഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇനി നമുക്കിതിനെ ഇൻവേഴ്സിലാപ്ലൈസ് ട്രാൻസ് ഓൺ ചെയ്യാമല്ലോ സോ ഡയറക്റ്റ് സി ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും വൺ ബൈ എസിന് നമുക്ക് വൺ എന്ന് കിട്ടും എസ് ബൈ എസ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയറിന് മൈനസ് കോസ് ഒമേഗ എൻ ടി എന്നും കിട്ടും

അൺ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം നമുക്ക് എന്താണ് ഇങ്ങനെയുള്ളൊരു സൈനസോഡൽ വേവാണ് കിട്ടുക ദിസ് ഈസ് നോട്ട് പ്രാക്റ്റിക്കലി പോസിബിൾ നമുക്കൊരിക്കലും സീറ്റാന്ന് പറയുന്ന വാല്യൂ സീറോ ആവില്ല ബട്ട് തിയറിറ്റിക്കലി വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ് ഒരു സൈനസോഡൽ വേവ് പോലെയാണ് നമുക്കവിടെ കിട്ടുക സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം ദറ്റ് ഇസ് എവറി പ്രാക്റ്റിക്കൽ സിസ്റ്റം ഹാസ് സം എമൗണ്ട് ഓഫ് ഡാം പിൻസ് അൺഡാമ്ഡ് സിസ്റ്റം ഡസ് ഇൻ എക്സിസ്റ്റ് ഇൻ പ്രാക്ടീസ് സോ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻ എങ്ങനെയൊക്കെ പറയാം ഫോറെ ക്ലോസ് ലൂപ്പ് അൺഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ഈസ് വൺ മൈനസ് കോസൊമേഗ എൻ ടി ആൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഈസ് നമുക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആയിട്ട് കൊടുത്താൽ മതി സോ എ ഇൻ ടു ദ സ്റ്റോക്കെ സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ